A2 milk ആണ് ഹംബ് ഉള്ള പശുക്കൾ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ A2 milk പ്യുർ A2 milk തന്നെയാണ് ഞങ്ങൾ എന്താ A1 A2 നമ്മൾ വ്യത്യാസം A1 A2 എന്ന് പറയുന്നത് നമ്മൾ വൈറ്റ് റെവല്യൂഷൻ സമയത്ത് പുറത്തുനിന്ന് കൊണ്ടുവന്ന പശുക്കൾക്കൊന്നും തന്നെ ഈ പറയുന്ന ഹംബ് ഇല്ല അപ്പോൾ ഈ ഹംബ് ഉള്ള പശുക്കൾക്ക് പാലിലെ പ്രോട്ടീനിൽ A2 ബീറ്റ കേസിനാണ് അതിനുള്ള പ്രോട്ടീൻ കൂടുതലായിട്ടുള്ളത് പാലിലെ രണ്ട് തരം പ്രോട്ടീൻ ആണുള്ളത് വേ പ്രോട്ടീനും കേസി പ്രോട്ടീനും അപ്പോൾ ഈ കേസിൻ പ്രോട്ടീൻ എഗെയിൻ A1 ബീറ്റ കേസിൻ A2 ബീറ്റ കേസിൻ അപ്പം ഈ ബാക്കി വൈറ്റ് റെവല്യൂഷനിൽ വന്ന പശുക്കൾക്ക് A1 A2 മിക്സ് ആണ് അവരുടെ പാല് അതേസമയം ഇന്ത്യയിലും ആഫ്രിക്കയിലും പണ്ടുണ്ടായിരുന്ന നമ്മുടെ നാടൻ പശുക്കൾ ഹമ്പുള്ള പശുക്കൾക്ക് A2 ബീറ്റ കേസിൻ മാത്രമേ പ്രോട്ടീൻ ഉള്ളൂ A2 ബീറ്റ കേസിൻ മാത്രം അടങ്ങിയ പാല് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിലേക്ക് വരുമ്പോൾ അത് ദഹിച്ചു പോകും ഒരു കുഴപ്പമില്ലാതെ പിന്നെ അതിന് ഒരുപാട് വൈറ്റമിൻസിനും വൈറ്റമിൻ ഡിയും ഒക്കെ ഉണ്ട് അതേസമയം A1 A2 ബീറ്റ കേസിനടങ്ങിയ പാല് നമ്മൾ അതായത് സാധാരണ കിട്ടുന്ന പാല് മാർക്കറ്റിൽ കിട്ടുന്ന പാല് അത് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും ഇറ്റ് ഈസ് കോൾഡ് കോസോമോർഫിൻ 7 CMF7 ഈ മോർഫിൻ ആ പേരിൽ തന്നെ ഉണ്ട് അതാണ് ഒരുപാട് നമുക്ക് ഹെൽത്തിന് അപകടകാരി ടൈപ്പ് 1 ഡയബറ്റീസ് ഓട്ടിസം ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്ന ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകുന്നതാണ് ഈ കോസോമോർഫിൻ എന്ന് പറയുന്ന പാലിലല്ല അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ പാലിനെ ദഹിപ്പിക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈം രാവിലെ തന്നെ പേടിപ്പിക്കാൻ ഇറങ്ങിയേക്കല്ലേ ഞാനിത് ആരോടും പറയാറില്ല ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ള പാലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൊങ്ങന്നൂറിൻ്റെയാണ് 8 മുകളിലാണ് അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ വേറെ ഒരു പശുക്കൾക്കും ഇത്രയും ഫാറ്റ് കണ്ടൻറ്റ്